ഇമാം ഷാഫി റളിയല്ലാഹുവിന് ജനിക്കുമ്പോൾ ദാരിദ്ര്യത്തിൻ്റെ കുഴിയിലാണ് വന്ന് വീഴുന്നത്. ഭക്ഷണമില്ല, മാതാവിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഏറെയുണ്ട്. ആരോഗ്യ പ്രശ്നം വരുന്നത് ഭക്ഷണം ഒരുപാട് കഴിക്കാത്തത് കൊണ്ടാണ്. ഷാഫി ഇമാം റളിയല്ലാഹു തആലന്റെ ഉമ്മക്ക്, എന്നിട്ട് ആ മകൻ ഏഴാമത്തെ വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കി. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മക്കളെ ശ്രദ്ധിക്കണടാ, ശ്രദ്ധിക്കൂലേ, കളി തുടങ്ങിയോ? ഷാഫി ഇമാമിനെ ഉമ്മ പ്രസവിക്കുമ്പോൾ ദാരിദ്ര്യം, നല്ല ഭക്ഷണം ഉമ്മാക്ക് കഴിക്കാനില്ല, കുഞ്ഞിന് കൊടുക്കാനുള്ള പാലില്ല. അങ്ങനെ ജീവിക്കുന്ന അന്തരീക്ഷത്തിൽ ഏഴാമത്തെ വയസ്സിൽ ഖുർആൻ മുഴുവനും ആ മകൻ മനഃപ്പാഠമാക്കിയെങ്കിൽ ആരായിരിക്കണം ആ പ്രിയപ്പെട്ട ഉമ്മ? എത്ര ആഗ്രഹമായിരിക്കണം ആ ഉമ്മാന്റെ മനസ്സിലുണ്ടായിരുന്നത്! എത്ര കൊതിയായിരിക്കണം ആ പ്രിയപ്പെട്ട ഉമ്മാടെ ഹൃദയത്തിൽ തൻ്റെ മകനു വേണ്ടി ഉണ്ടായിരുന്നത്! അത്രമേലാർത്തി ഉണ്ടാവണം ലോകത്തുള്ള ഓരോ ഉമ്മാക്കും. തൻ്റെ പ്രിയപ്പെട്ട മകനെക്കുറിച്ച് പ്രതീക്ഷയുണ്ടാവണം. ഭൗതിക ലോകത്തിൻ്റെ സുഖരസങ്ങളുടെ പ്രതീക്ഷയല്ല. അല്ലാഹുവേ, ഷാഫി ഇമാം റളിയല്ലാഹു തആലാനു യതീമം ഫീ ഹിജ്രി ഉമ്മിഹി, പിറക്കുമ്പോൾ തന്നെ ഉപ്പയില്ല, ഉമ്മയുടെ മടിത്തട്ടിൽ യതീമായി പിറന്നു വീഴുന്ന ദാരിദ്ര്യവും കഷ്ടപ്പാടും ഉണ്ടാകുന്നു. അവിടെ അൽഹംദുലില്ലാഹ് ആ പ്രിയപ്പെട്ട ഉമ്മ തൻ്റെ മകനെ നല്ല ഉപദേശം കൊടുത്തുകൊണ്ടാ വളർത്തിക്കൊണ്ടുവന്നത്. ഇന്ന് നമ്മുടെ ഉമ്മമാർക്ക് മക്കളോട് കൊടുക്കാൻ കഴിയാത്തത് കൊടുക്കാൻ കഴിയാതെ പോകുന്നൊരു നല്ല ഉപദേശങ്ങളാ. എങ്ങനെയാണൊരു ഉമ്മ തൻ്റെ മകളെ ഉപദേശിക്കുക? ആ ഉമ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകുറ്റങ്ങൾക്ക് കണക്കില്ല. പിന്നെങ്ങനാണ് തൻ്റെ പ്രിയപ്പെട്ട ഉമ്മ മകളെ ഉപദേശിക്കുക? തൻ്റെ പ്രിയപ്പെട്ട ഉമ്മ വാതില് തുറന്ന് ഉപ്പയല്ലാത്ത മറ്റൊരാളെ പ്രണയിക്കുന്നത് നോക്കി നിൽക്കുന്ന 9, 10, 11 വയസ്സായ പൊന്നുമോളോട് ഈ പ്രിയപ്പെട്ട ഉമ്മ പറയുന്നു, നീ ശ്രദ്ധിച്ച് സ്കൂളിൽ പോണം മോളെ, കാലഘട്ടം മോശമാണ്. ആ സമയത്ത് ആ പൊന്നുമോൾ ഉമ്മയെ ഒരു നോട്ടമുണ്ട്. ഉമ്മ ആരൊക്കെയായിട്ട് ചാറ്റ് ചെയ്യുന്നുണ്ട്, ഉമ്മ ആരൊക്കെയായിട്ട് കറങ്ങി നടക്കുന്നുണ്ട്. പിന്നെ എന്നെ ഉപദേശിക്കാനും ആക്കുന്ന യോഗ്യതയാണുള്ളത് എന്ന ചിന്ത വരുമ്പോൾ ഉപദേശം പാളിപ്പോവുകയാണ്. ആൺകുട്ടികളുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. അല്ലാഹുവേ, അപകടം പിടിച്ച അന്തരീക്ഷത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ആ പ്രിയപ്പെട്ട മക്കളെ അല്ലാഹുവിനെ കുറിച്ച്, പരലോകത്തെക്കുറിച്ച്, മഹശറയെ കുറിച്ച്, മരണത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം പ്രിയപ്പെട്ടവരെ. ഇല്ലെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് CH സെന്ററുകൾ കൊണ്ടുപോയി കാണിക്കാൻ പറ്റുമോ? അതുപോലെ തിരുവനന്തപുരത്തേക്ക് വന്നാൽ RCC ഒന്ന് കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ ഈ വിനീതൻ തന്നെ നേതൃത്വം കൊടുക്കുന്ന സ്നേഹസാഗരം ഒന്ന് കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റുമോ? അല്ലാഹുവേ, കൈകാല് പടുത്തതും കുഷ്ഠരോഗം ബാധിച്ചതും കാഴ്ചയില്ലാത്തവരുമായി അല്ലാഹു മാരക രോഗം കൊടുത്ത് പരീക്ഷിച്ച് ആരും നോക്കാനില്ലാതെ വഴിയിലേക്ക് വലിച്ചെറിയപ്പെട്ട പാവങ്ങളെ കൊണ്ടുവന്നിട്ടൊരു കേന്ദ്രമുണ്ടാക്കിയിട്ട് അവിടെ ഞങ്ങൾ താമസിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, അവിടെയൊക്കെ കൊണ്ടുവന്നൊന്ന് കാണിച്ചു കൊടുത്തിട്ട് മക്കളുടെ മനസ്സങ്ങോട്ട് മാറ്റിയെടുക്കുക. RCCയിൽ ചെല്ലുമ്പോ കാണാം 3, 4, 5, 6 വയസ്സായ പ്രിയപ്പെട്ട മക്കള് അല്ലാഹുവേ ഭക്ഷണം കഴിക്കുമ്പോ ഭക്ഷണത്തിന്റെ ഭാഗം തൊണ്ടയിലൂടെ പഴുത്തിട്ട് ഹോൾ വീണിട്ട് അതിലൂടെ പുറത്തേക്ക് വരുന്നവര്, റബ്ബേ കൈകാല് മരവിച്ചു പോയവര്, വ്രണം കൊണ്ട് നിറഞ്ഞുപോയവര്, ശരീരത്തിന്റെ പല ഭാഗങ്ങൾ മുറിച്ചെടുക്കപ്പെട്ടവര്, വേദന സഹിക്കാനാകാതെ എന്നെ കൊന്നു തരുവോ എന്ന് ചോദിക്കുന്ന രോഗികൾ, അല്ലാഹുവേ അസഹ്യമായ വേദന സഹിക്കാനാകാതെയാണ് ഒരു ക്യാൻസർ രോഗി ഹോസ്പിറ്റലിന്റെ മുകളിൽ നിന്ന് താഴേക്കെടുത്ത് ചാടാൻ വേണ്ടി പരിശ്രമിച്ചത്. അല്ലാഹുവേ, അങ്ങനെ ലോകത്ത് കാണാനും ഇതൊക്കെ കാഴ്ചകളുണ്ട്. ചിൽഡ്രൻസ് പാർക്ക് മാത്രമല്ല, ഷോപ്പിംഗ് മോളുകൾ മാത്രമല്ല, ബുർജ് ഖലീഫയുടെ മുകളിൽ നിന്നുകൊണ്ട് സെൽഫി എടുത്തിട്ട് എത്ര ലൈക്ക് കിട്ടിയെന്ന് നോക്കുന്ന കാഴ്ചകൾ മാത്രമല്ല, ഓരോ സീസണനുസരിച്ചിറങ്ങുന്ന പാട്ടിന്റെ വരികൾക്ക് നിർത്തച്ചുവിട് വെക്കുന്ന റീൽസുകൾ മാത്രമല്ല, കാണാനുള്ള മറ്റനേകം കാഴ്ചകൾ നിന്റെ മക്കൾക്കുണ്ടെന്ന് പറഞ്ഞു കൊടുക്ക. എന്റെ കണ്ണൂരിലെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ ഉപ്പമാരെ, നിങ്ങൾക്ക് സാധിക്കട്ടെ. അവരെ ചിരിക്കാനും കളിക്കാനും കൊണ്ടുപോയി ആഘോഷിക്കുന്നതിനോട് ഒപ്പം തന്നെ ഇത്തരം രംഗങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ടെന്ന് മക്കളെ കൂടി പറഞ്ഞു കൊടുക്കുക. ഡയാലിസ് സെന്ററുകളുടെ അകത്തേക്കൊന്ന് കൊണ്ടുപോയിട്ട് അവിടെ ഡയാലിസ് ചെയ്യുന്ന രംഗങ്ങൾ
മക്കളും മക്കൾക്കൊന്ന് പറഞ്ഞു കൊടുക്കുക, അല്ലാഹുവേ. എന്നിട്ട് ആ മക്കളോട് പറയണം, അല്ലാഹുവാണ് മക്കളെ നമുക്ക് ഈ ശരീരം തന്നത്, അല്ലാഹുവാണ് മക്കളെ നമുക്ക് ഈ ആരോഗ്യം തന്നത്, അല്ലാഹുവാണ് മക്കളെ നമുക്ക് ഈ ആഫിയത്ത് തന്നത്. അതുകൊണ്ട് അല്ലാഹുവിനെ മറക്കല്ലേ. ബാങ്ക് വിളിക്കുമ്പോ നമസ്കാരത്തിന് കൃത്യമായിട്ടും നിങ്ങൾ ഒരുങ്ങണേ. ദുനിയാവിൽ നിങ്ങൾ എന്തൊക്കെ നേടിയാലും അല്ലാഹുവിനെ കൈവിടല്ലേ എന്ന് ഓരോ രാത്രിയിലും പകലിലും കണ്ണുനീരോടെയും അല്ലാതെയും ഗൗരവത്തോടെ ഉമ്മയും ഉപ്പയും തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോ ആ ഹൃദയത്തിൻ്റെ അകത്തേക്ക് അല്ലാഹു കടന്നിരിക്കാൻ തുടങ്ങുകയാണ്, ഈമാനിന്റെ പവർ കൂടാൻ തുടങ്ങുകയാണ്. പിന്നെ ഉമ്മയോടും ഉപ്പയോടുമൊത്തുള്ള പ്രാർത്ഥനകളിൽ ആ മക്കള് സജീവമാവുകയാണ്. അൽഹംദുലില്ലാ, അവിടെയാണ് ഒരു നല്ല കുടുംബമുണ്ടാകുന്നത്. ആ വീട്ടിൽ വെച്ച് മരണപ്പെടുമ്പോഴാണ് നിന്റെ പ്രിയപ്പെട്ട മക്കള് അടുത്തു വന്ന് ഖുർആൻ ഓതി ആ കണ്ണീര് ഖുർആനിന്റെ അകത്തേക്ക് വീണ്, അല്ലാഹുവേ എന്റെ പൊന്നാര ഉമ്മയെ പള്ളിപ്പറമ്പിലെ പച്ചമണ്ണിൽ എനിക്ക് കൊണ്ട് വെക്കാൻ കഴിയണില്ല, എന്റെ കൈ വിറയ്ക്കുകയാണ്. മണ്ണ് വാരിയിടുമ്പോ മിൻഹാ ഖലഖ്നാകുന്ന് പറയുമ്പോ മുലപ്പാല് തന്ന് തന്നെ ചേർത്ത് പിടിച്ച ഉമ്മയുടെ മുഖം മനസ്സിലേക്ക് ചേർത്തു വെക്കണം. അല്ലാഹുവേ എന്റെ ഉമ്മച്ചിയുടെ ശരീരത്തിലേക്കാണ് ഞാൻ മണ്ണ് വാരിയിടുന്നത്. ആ ഗൗരവമുള്ള ഉമ്മയുടെ മുഖവും ചിന്തയും മനസ്സിൽ വരണമെങ്കിൽ പെങ്ങളെ ആവശ്യമുള്ളപ്പോ അല്ലാഹുവിനെ ചേർത്ത് വെച്ച് നിന്റെ മക്കളെ വളർത്താൻ നിനക്ക് സമയം കിട്ടിയെങ്കിൽ മാത്രമേ പറ്റൂ. ഇല്ലെങ്കിൽ ഉമ്മയെ അടക്കിയിരിക്കുന്ന ഖബർ ഒരു കൊല്ലം കൊണ്ട് മറന്നുപോകുന്ന മക്കളെ ആയിരിക്കും പിന്നെ പാനൂര് നിങ്ങൾ കാണാൻ പോകുന്നത്. ബാക്കൂൾ പീടികയിൽ പിന്നെ നിങ്ങൾ കാണാൻ പോകുന്നത് വരെ ആയിരിക്കും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, വളർന്നു വരുന്ന ഒരു തലമുറയിൽ ഈമാനിന്റെ ഇസ്സത്തിന്റെ സ്വലാഹിയത്തിന്റെ ഇഹ്സാനിന്റെ ഇഖ്ലാസിന്റെ നന്മ ഭാഗ്യ കൊടുക്കാൻ ഈ സംഘം പരിശ്രമിക്കുമ്പോ അവരോടൊപ്പം നിങ്ങൾ നിൽക്കണേ. ആ മക്കളോട് ഉമ്മ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, മോനെ നിസ്കാരം നഷ്ടപ്പെട്ടു പോയാൽ അയ്യമൂത്ത ദലീല നിന്ദ്യനായിട്ട് നീ മരിച്ചു പോകുമെന്ന് പറഞ്ഞു കൊടുക്കണേ. നിസാരനായി നിന്ദ്യനായി മരണപ്പെട്ടു പോകുമെന്നൊന്ന് പറഞ്ഞു കൊടുക്കണേ. അല്ലാഹുവേ എത്രയോ എത്രയോ മരണം നമ്മുടെ കൺമുമ്പിലുണ്ട്, നിന്ദ്യനായി മരണപ്പെട്ടത്, നികിഷ്ടനായി മരണപ്പെട്ടത്. അല്ലാഹു ലോകത്തൊരു പൊരുത്തവും ഇല്ലാതെ ലോകത്തിലും ഇവിടെ പറഞ്ഞു പോയ എത്രയോ ആളുകളുടെ സംഭവം നിനക്ക് പറഞ്ഞു കൊടുക്കാനുണ്ട്. മക്കളോട് പറയണം, മക്കളെ അയ്യമൂത്ത അത്തുഷാന, അതേ നിസ്കാരമില്ലെങ്കിൽ അല്ലാഹുവിനെ ഭയന്നില്ലെങ്കിൽ ഈമാനില്ലെങ്കിൽ ദാഹിച്ച് ദാഹിച്ച് എത്ര വെള്ളം തൊണ്ടക്കുഴിയിലേക്ക് ഇറക്കി കൊടുത്താലും ആ തൊണ്ടയുടെ കേവലം ദാഹം തീർക്കാൻ പറ്റാത്ത വിധം ദാഹമിങ്ങനെ നീണ്ടുകൊണ്ട് മരിച്ചു പോകുന്ന അവസ്ഥ നിനക്കുണ്ടാവുമെന്ന് ആ മക്കളോട് പറഞ്ഞു കൊടുക്കണം കേട്ടോ. അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് മക്കളെ പതിയെ 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 മനസ്സൊന്ന് മാറ്റിക്കൊണ്ടുവരാൻ കഴിയട്ടെ. അതാണ് ഖുർആൻ പറഞ്ഞത്, മോളെ നീ മാത്രം നന്നായാ പോരാ. വാപ്പയോട് പറയുന്ന ഹജ്ജിന് പോകുന്ന, ഉംറയ്ക്ക് പോകുന്ന, സദഖ ചെയ്യുന്ന, നാട്ടില് ദീനീ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന വാപ്പയോട് പറയുന്നു നീ മാത്രം പോരാ. ഔഫുസകും വഅഹലീകും നാറാ, നീയും നിന്റെ കുടുംബവും ആ നരകത്തെ സൂക്ഷിച്ചോ, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടോ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ഒരു പ്രിയപ്പെട്ട ഉപ്പ വരികയാ. ആ ഉപ്പ വന്നിട്ട് പറയുന്നു, തങ്ങളെ എന്റെ മകൻ ഞാൻ എന്തു പറഞ്ഞാലും അനുസരിക്കുന്നില്ല. തങ്ങളെ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹുവിനോട് ഒന്ന് പറയാം, എന്റെ പ്രിയപ്പെട്ട മകൻ ഞാൻ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്നില്ല, എന്താണ് ചെയ്യുക? ഒരുപാട് പേര് വന്ന് പറയലുണ്ട് ഉസ്താദുമാരോടൊക്കെ, ഖത്തീബിനോടൊക്കെ, നൂലോതലൊക്കെ ഉണ്ടപ്പോ, നൂലോതലും വെള്ളതലൊക്കെ ഉണ്ടോ? ഞാന് ഭക്ഷണം കഴിക്കണ വീട്ടില് അവിടുത്തെ ഉമ്മാക്കത്തിൽ വെള്ളം മന്ത്രിച്ചു കൊടുക്കുമെന്ന് ഇങ്ങനെ പിന്നെ ആരാണ് നമ്മുടെ മുനീർ ഇങ്ങനെ ചോദിക്കേണ്ടപ്പോ ഇങ്ങനെ തോന്നി. ഇപ്പം അതൊക്കെ കുറഞ്ഞു. അപ്പം അങ്ങനെ ഒരു ഒരു കാര്യത്തിലേക്ക്, അത് പുതിയ ന്യൂജൻ മോഡലിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മകൻ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നില്ല, മകളനുസരണയില്ല, അങ്ങനെ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിനൊരു വലിയ അപകടം അതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നുണ്ട്.
ഒരു വലിയ അപകടം അതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. എന്തെന്നറിയോ, അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹുവിനോട് ഒന്ന് ചോദിച്ചു, എൻ്റെ മകൻ ഞാൻ പറഞ്ഞ അനുസരിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം തിരിച്ച് ചോദിച്ചത് ഹൽ ദഅഉത അലൈഹി എന്നാണ്. നിങ്ങൾ നിങ്ങളുടെ മകനെതിരെ എന്തെങ്കിലും വാക്കുകൾ പറഞ്ഞിട്ടുണ്ടോ, മകനെതിരെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്നാണ്. എന്ന് പറഞ്ഞാൽ നീ ഒരിക്കലും നന്നാവൂല, നീ ഉണം പിടിക്കൂല, നീ രക്ഷപ്പെടൂലടാ, നീ അനുഭവിക്കും, നീ പാഠം പഠിക്കും, ഇങ്ങനെയൊക്കെ ഒരു വാപ്പയും ഉമ്മയും തൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് ഈ വാക്കുകൾ അങ്ങനെ തന്നെ ഫലിക്കുമെന്നാണ്. അള്ളാഹു എന്ന് ഞങ്ങളെ കാക്കണേ റബ്ബെ, ഒറ്റ വാക്ക് മതി. എൻ്റെ ഉമ്മ എന്നെ നോക്കിയിട്ട് പറയാണ്, നീ എത്ര പ്രസംഗിച്ചാലും നീ നശിച്ചു പോടാന്ന് എൻ്റെ ഉമ്മ പറഞ്ഞാൽ അവിടെ കഴിയാണ്, അവിടെയാണ് എൻ്റെ എൻഡ് വരിക. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ നന്മകളുടെ എൻഡിങ് അവിടെയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു വാക്ക് ഉമ്മ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരമായി ഉമ്മയെ കൊണ്ട് തിരിച്ചു പറയിപ്പിക്കാൻ പറ്റുന്ന ഹിദ്മത്ത് ചെയ്യണം. പ്രായമായാലും ആ വാക്ക് അനുഭവിക്കാതെ ലോകത്ത് നമ്മൾ മരിക്കൂല. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാണ്, നിങ്ങളറിയാതെ പോലും നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ പറയും ഞങ്ങളങ്ങനെ വലിയ ഷെയ്ഖത്തിയും ജിന്നുമ്മയൊന്നും അല്ല, വേണ്ട, നിങ്ങൾ പ്രസവിച്ചാൽ ആ പ്രസവിക്കപ്പെട്ട സാധനത്തിൻ്റെ ഒരു മൂല്യം നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങളുടെ മനസ്സൊന്ന് നീറിയാൽ, ഈ വസ്തു കാരണമായിട്ടാണ് നിങ്ങളുടെ മനസ്സ് നീറുന്നതെങ്കിൽ ഇതിങ്ങനെ അനുഭവിക്കും. ഇത് ഇവിടെ നിന്ന് ഇറങ്ങി വന്ന സാധനമല്ലേ, അപ്പം ഇതിങ്ങനെ അനുഭവിക്കും ഭാവിയിൽ. ഇത് പറയാണ്, ഞാൻ നിന്നെ കഷ്ടപ്പെട്ട് പ്രസവിച്ചു, പക്ഷേ നീ എന്നെ ഉപദ്രവിച്ചു, നീ അനുഭവിക്കാതെ മരിക്കൂല എന്ന് പറഞ്ഞാൽ ഇത് അനുഭവിച്ചിട്ടേ മരിക്കൂ. അതാണ് ലോകത്ത് ഇന്നു വരെ നടന്നത് മുഴുവനും, അതാണ്. അതിനപ്പുറത്തേക്ക് ഒന്നും ഉണ്ടാവൂല. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പ്രിയപ്പെട്ട മാതാവ് ഫിർഔനിൻ്റെ കിങ്കരന്മാർ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി വരുമ്പോൾ ഒളിപ്പിച്ചു വെച്ചു. അവസാനം പെട്ടിക്കകത്ത് അടച്ച് നെയിൽ നദിയിലൂടെ ഒഴുക്കിവിടാൻ പോകുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം കൂടി പാല് കൊടുക്കുകയാണ്. കരഞ്ഞ് നിറകണ്ണുകളോടെ, മോനെ ലോകത്തെവിടെ പോയാലും ഉമ്മച്ചിയുടെ മുമ്പ് തന്നെ മടങ്ങി വരണോടാ, ആ ഒരു ഉറച്ച മനസ്സിലാണ് കുഞ്ഞിന് പാല് കൊടുത്തുകൊണ്ടിരിക്കുക. ആ പെട്ടി അങ്ങനെ ഒഴുക്കി വിട്ടു. ഓളങ്ങൾ താലോലിച്ച് ഒഴുകി വരുന്നൊരു പെട്ടിയുമന്ന് ഓമൽ പോ ആസിയ ബീവി കണ്ടു തുറക്കുന്നേ. പലപ്പോഴും ഞാൻ ചിന്തിക്കലുണ്ട്, പണ്ട് കുറേ ഇങ്ങനത്തെ പാട്ടുകളുണ്ടായിരുന്നു റബ്ബേ, അതിലൊക്കെ എത്ര ചരിത്രമാണ് അല്ലേ, എത്ര രസമായിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാര് ഉപ്പമാര് മക്കൾക്ക് പഠിപ്പിച്ചത്, മക്കൾ പാടിയത്. ഇന്നത് കേൾക്കാനുമില്ല, കാണാനുമില്ല. യാക്കൂബ് നബിക്ക് പ്രിയമുള്ള മകനായി യൂസുഫ് വരവായി, നല്ല രസമല്ലേ അതിങ്ങനെ കേൾക്കാൻ. ആ ചരിത്രം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വരും ഓരോ ഭാഗം. ഇന്ന് അതൊക്കെ മാറ്റിയിട്ട് നമ്മുടെ മക്കൾക്ക് എന്തൊക്കെയോ കുറേ സാധനങ്ങൾ ഇങ്ങനെ തലയിലേക്ക് വന്നുപോയി, അതിന് മാറ്റാൻ വലിയ പ്രയാസമാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തിരികെ ഉമ്മാൻ്റെ അടുത്ത് തന്നെ പാല് കുടിക്കാൻ അള്ളാഹു കൊണ്ടുവരുന്ന രംഗമാണ് ഞാൻ പറഞ്ഞു വന്നത്. തിരിച്ചങ്ങനെ തന്നെ അള്ളാഹു കൊണ്ടുവരികയാണ്. അതാണ് ഒരു ഉമ്മയുടെ ഹൃദയത്തിൻ്റെ നൊമ്പരം അള്ളാഹുവിൻ്റെ കബൂലിയത്തുമായി ചേർന്നിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മ, അറിയാതെ പോലും നിന്റെ മക്കളുടെ മുഖത്ത് നോക്കി നീ രക്ഷപ്പെടൂലടാ എന്ന് പറയല്ലേ. അവൻ പിന്നെ എത്ര കൊല്ലം ഗൾഫിൽ കിടന്ന് പണിയെടുത്താലും അവസാനം അവന് രക്ഷയില്ലാതായി പോകും. അതുകൊണ്ടാണ് ഭാര്യമാരോട് പറയുന്നത്, നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ ഉമ്മയുമായി പിണങ്ങാനും വഴക്കിടാനും അടിയുണ്ടാക്കാനും നിങ്ങൾ കൂടി കൂട്ടുനിന്നു കൊടുക്കരുത്. ആ പ്രിയപ്പെട്ട ഉമ്മയുടെ മനസ്സുരുകിപ്പോയാ പിന്നെ നിങ്ങളുടെ ജീവിതമാണ് മോളെ നിനക്ക് നഷ്ടമാകുന്നത്. നിന്റെ പ്രിയപ്പെട്ട മക്കൾക്കാണ് ഉപ്പയെ നഷ്ടമാകുന്നത്, നിനക്കാണ് നല്ലൊരു കുടുംബജീവിതം നഷ്ടമാകുന്നത്. ഒരിക്കലും ആ ഒരവസ്ഥ നിനക്ക് വരാതിരിക്കട്ടെ. അല്ലാഹുവേ, പടച്ചവനെ നീ ഞങ്ങളെ കാക്കണേ. അല്ലാ, അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹുവിനെ ചോദിച്ചു, നിന്റെ പ്രിയപ്പെട്ട മകനെതിരെ നീ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഉണ്ട് തങ്ങളെ. പലപ്പോഴും അവൻ്റെ കുസൃതി കൂടുമ്പോൾ, അവൻ്റെ ഗുരുത്തക്കേടൊക്കെ കൂടുമ്പോൾ അറിയാതെ പല വർത്തമാനം ഞാനും പറഞ്ഞു പോയിട്ടുണ്ട്. അത് തന്നെയാണ് നിന്റെ പ്രിയപ്പെട്ട മകൻ്റെ അനുസരണക്കേടിന് കാരണമെന്ന് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു എന്ന് പറയുമ്പോൾ ഇത് തമാശയല്ല. മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആലാ അൻഹുവിൻ്റെ മുമ്പിൽ
റൂഹ് പിടിക്കാൻ വേണ്ടി അസറായിൽ അലൈഹിസ്സലാ കടന്നു വരികയാണ്. അസറായിൽ അലൈഹിസ്സലാത്ത് വന്ന് സലാം പറയുമ്പോ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു വന്ന് സലാം അടക്കുകയാണ്. ചില സഹാബികൾ അസറായിൽ അലൈഹിസ്സലാത്തു വസലാമിന്റെ സലാമ കേട്ടിട്ടുണ്ട് എന്നാണ്. ചില മഹാരഥന്മാര് അസറായിൽ അലൈഹിസ്സലാത്തു വസലാം മരിക്കുന്നതിന് മുമ്പ് തന്നെ സൂചന കൊടുത്തിട്ടുണ്ട് എന്നാണ്. മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആലാനു താൻ മരിക്കാൻ പോകുന്നു എന്ന് മനസ്സിലായപ്പോ തൻ്റെ അടുത്ത് അസറായിൽ വന്നിട്ടുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോ തൻ്റെ റൂഹ് പിടിക്കാൻ പോകുന്നു എന്ന് ബോധ്യമായപ്പോ മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് അല്ലാഹുവോട് പറഞ്ഞു, റബ്ബേ എൻ്റെ മക്കള് ചെറിയ മക്കളാണ് അല്ലാ, ചെറിയ കുട്ടികളാണ് റബ്ബേ, ഒരു പക്വതയിലേക്ക് അവരെത്തിയിട്ടില്ല അല്ലാ, അതുകൊണ്ട് അവരുടെ നല്ല ജീവിതം കാണാൻ വേണ്ടി എനിക്ക് ആയുസ് നീട്ടിത്തരണേ അല്ലാ, എന്നെ ഇപ്പൊ മരിപ്പിക്കല്ല റബ്ബേ, എൻ്റെ മക്കളുടെ ജീവിതം ഞാനൊന്ന് കണ്ടോട്ടെ നാഥാ എന്ന് പറഞ്ഞ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തപ്പോ ആ ദുആ അല്ലാഹു സ്വീകരിച്ചു തന്റെ പ്രിയപ്പെട്ട മക്കളുടെ ജീവിതം കാണാൻ വേണ്ടി ആയുസ് നീട്ടിക്കൊടുത്തു എന്നാണ്. അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ഈമാനികമായ ബന്ധം. അള്ളാഹുക്ക് വലിയ ഇഷ്ടമാണ് ആ ബന്ധത്തിലൂടെ നിങ്ങൾ വളർന്നാൽ അള്ളാഹുവിൻ്റെ കബൂലിയത്ത് നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും. ഈ സദസ്സിൽ ഞാൻ കാണുന്ന ബന്ധം അതാണ് അല്ലാ. അതേ ആരോ പ്രസവിച്ച മക്കൾക്ക് വേണ്ടിയിട്ട് മറ്റൊരു സംഘത്തിനുണ്ടാകുന്ന മഹബത്താണ് മദ്രസയോടുള്ള സഹായം എന്ന് പറയുന്നത്. എൻ്റെ മക്കൾക്ക് വേണ്ടി മാത്രമല്ല മദ്രസ, എന്റെ മക്കൾക്ക് വേണ്ടി മാത്രമല്ല ഉസ്താദുമാര്, എന്റെ മക്കൾക്ക് വേണ്ടി മാത്രമല്ല ആലിമീങ്ങൾ. അൽഹംദുലില്ലാഹ്, സന്തോഷത്തിന്റെയും ആത്മീയതയുടെയും നിറനിലാവ് തിളങ്ങി നിൽക്കുന്ന പാനൂരിന്റെ മണ്ണിൽ അത്ഭുതകരമായിട്ട് ഈ മദ്രസ തളരാതെ വളർന്നു വരാൻ ഒരുമിച്ച് ഒറ്റക്കെട്ടായി നമുക്ക് പരിശ്രമിക്കാം. അല്ലാഹുവേ നീ അതിന് തൗഫീക്ക് നൽകണേ അല്ലാ.